ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു? സ്വരാക്ഷരം പഠിച്ചു, കൂട്ടക്ഷരം പഠിച്ചു, ചില്ലക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിലേതൊക്കെ കഴിഞ്ഞു? കവർഗം കഴിഞ്ഞു, ചവർഗം കഴിഞ്ഞു, ടവർഗം കഴിഞ്ഞു, തവർഗം കഴിഞ്ഞു. ഇനി ഏതാ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പവർഗം അല്ലേ. പവർഗത്തിലെ എന്താണ് പവർഗം എന്ന് പറഞ്ഞത് മാമിനെ? പഠിച്ചതാണ്, അങ്ങനെ പറഞ്ഞേ. പ ഫ ഭ ഭ മ അല്ലേ പവർഗം. അതിലെ പ വെച്ചിട്ടുള്ള വാക്കുകൾ നമ്മൾ പഠിച്ചതാണ് ആദ്യത്തെ അധ്യായങ്ങളിലെ. ഏതാണ് പ വെച്ചിട്ട് ഏറ്റവും ആദ്യത്തെ അധ്യായത്തിൽ മാം പഠിപ്പിച്ചത് ഒന്ന് പറഞ്ഞേ. പന, പറ, പദ, പറവ അല്ലേ. ഇഷ്ടംപോലെ വാക്കുകൾ നിങ്ങൾക്ക് പ വെച്ചിട്ട് അറിയാം. ഇനി പവർഗത്തിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വാക്കുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പ ഫ, ഫ വെച്ചിട്ടുള്ള പദങ്ങൾ പറഞ്ഞേ. ഫലം, ഫലം എന്ന് പറഞ്ഞാലേ പഴമായിട്ടുള്ളതാണ്, ഫലവർഗങ്ങൾ, പഴങ്ങളെയാണ് നമ്മൾ ഫലം. പിന്നെയോ ഫാലം, സഫലം, ഇതൊക്കെ ഫ വെച്ചിട്ട്. പിന്നെ ഫണം, പാമ്പിന്റെ പത്തി ഉണ്ടല്ലോ, അത് നമ്മൾ എന്താ പറയുക? ഫണം. അപ്പൊ ഫ വെച്ചിട്ട് എത്ര പദം നമ്മൾ പഠിച്ചു? ഫലം, ഫാലം, ഫണം, സഫലം, ജീവിതം സഫലമായി എന്നൊക്കെ പറയില്ലേ. അപ്പോ ഫ വെച്ചിട്ടുള്ള പദങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഏതാ? ഭ. ഭ വെച്ചിട്ടുള്ള പദം പറഞ്ഞേ ബലൂൺ. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. ഇപ്പൊ പെരുന്നാളും പൂരമൊക്കെ വരികയാണ്, ഇപ്പൊ ബലൂൺ എല്ലാവർക്കും മേടിക്കണം. പിന്നെ നമ്മൾ പിറന്നാളിന് വീട്ടിലൊക്കെ നമ്മൾ ബലൂൺ കെട്ടാറില്ലേ, എല്ലാവർക്കും ബലൂൺ ഇഷ്ടമാണ്. അപ്പൊ ബലൂൺ എന്നുള്ള വാക്ക് അതിലായത്തെ അക്ഷേതാ ഭ, ബലൂൺ. പിന്നെ വേറെ വാക്കോ? ബലം. ബലം പ്രയോഗിക്കില്ലേ, ആർക്ക ശക്തി നോക്കണ്ടേ? അപ്പൊ ആദ്യത്തെ അക്ഷേതാണ് ബലം എന്നയിലെ ബ. പിന്നെ ബ വെച്ചിട്ട് പേര് പറഞ്ഞേ ബിന്ദു. ഒരാളുടെ പേരാണ് ബിന്ദു. പിന്നെ ചെറിയ കുട്ടികൾക്ക് നമ്മൾ പറയുന്നത് എന്താ? ബാലൻ. വ്യക്തിയുടെ പേരുണ്ട് കേട്ടോ ബാലൻ. അപ്പോ ഏതൊക്കെ പദം പഠിച്ചു? ബലൂൺ, ബലം, ബിന്ദു, ബാലൻ. ഇതൊക്കെ ഏതക്ഷരം വെച്ചിട്ടാ? ബ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ഫ വെച്ചിട്ടും ബ വെച്ചിട്ടുള്ള വാക്കുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതെങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് പോറിലേക്ക് നോക്കിയേ. ആദ്യം നമ്മൾ പഫയാണ് പറയുന്നത്, പവർഗം. പവർഗം എന്ന് പറഞ്ഞാൽ പ, ഫ, ബ, ഭ, മ. ഇത് അഞ്ചു പ്രാവശ്യം നിങ്ങൾ റഫ് ബുക്കിൽ എഴുതി പഠിക്കണം. അതിന്റെ ഫ വെച്ചിട്ടുള്ള വാക്കും ബ വെച്ചിട്ടുള്ള വാക്കുമാണ് നമ്മൾ അക്ഷരമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എങ്ങനെയാണ് ഫ എന്ന് എഴുതുക എന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ കണ്ടിട്ട് പ പോലെ മുകളിലോട്ട് കൊണ്ടുപോയി തിരിച്ചിങ്ങനെ ആടെ പകരണം. ഈ അക്ഷരമാണ് ഇത് ഫ. ഫ വെച്ചിട്ടുള്ള പദങ്ങൾ ഏതൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞായ? ഫലം, ഫലം, ഫലം. അടുത്ത വാക്കോ? ഫണം. ഫണം എന്താണ്? പാമ്പിന്റെ പത്തിക്ക് പറയുന്ന വാക്കാണ് ഫണം. രണ്ട് പദം പഠിച്ചു. ഒന്നുകൂടി പറഞ്ഞെ, ഫലം, ഫണം, ഫാലം, ഫാലം. മൂന്ന് വാക്ക് പഠിച്ചു. ഏതൊക്കെയാണ്? ഫലം, ഫണം, ഫാലം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ കഴിഞ്ഞാൽ ഏതാ പറഞ്ഞത്? ബ. ബോക്കോ ഇതുപോലെ ചുരുക്കി എടുത്ത് വീണ്ടും മുകളിലോട്ട് കൊണ്ടുപോയി ഒരാശ്വരം കൊണ്ടുപോയി ചെറുതായി വരച്ച് മുകളിലോട്ട് കൊടുക്കണം. ഈ അക്ഷരം എന്താണ്? ബ. ബ വെച്ചിട്ട് ആരും പറഞ്ഞ വാക്ക് ഏതായിരുന്നു പറയൂ? ബലൂൺ. ബ ലൂ എൻ ബലൂൺ. എല്ലാവർക്കും ഏതായിട്ടുണ്ട് കേട്ടോ ബലൂൺ. അടുത്ത വാക്ക് ബിന്ദു. ബി ദു ബിന്ദു. അടുത്ത പദം ഏതാണ്? ബലം. മൂന്ന് വാക്ക് പഠിച്ചു. അപ്പൊ ഇതൊക്കെയായിരുന്നു ബലൂൺ, ബിന്ദു, ബലം. അപ്പൊ ഫായും പഠിച്ചു, ബായും പഠിച്ചു. ഇനി നിങ്ങൾക്ക് വാക്കുകൾ ഡിസോർഡർ ആയിട്ട് തരും, അത് ഓർഡർ ആക്കിയിട്ട് എഴുതണം. പദങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക. ഓർഡർ തെറ്റിച്ച് തന്നിട്ട് ഓർഡറിലാക്കിയിട്ട് നമ്മൾ പഠിച്ച വാക്കായിട്ട് അത് മാറ്റി എഴുതും. ഒന്ന് നോക്കൂ, ഏതായി വാക്ക്? ല, സ, ഫ. പേരമ്മ പഠിച്ച വാക്ക് സഫലം. ആദ്യം നമ്മൾ സ എന്നുള്ള അക്ഷരം എഴുതുന്നു. അടുത്തത് ഏതാ? ഫ എന്നുള്ള പേരി. ഇനിയോ ല. അപ്പൊ ചേർത്ത് നമ്മൾ പഠിച്ച വാക്കായി ഏത്? സഫലം.
ഇതാണ് സഫലം. അടുത്ത വാക്ക് നോക്കൂ, എൻ ലു പ. ഏതാ പദം കറക്റ്റ് പദം? ഏതാ? ബലൂൺ. പാലിമേളയിലെ ബാധകമാക്ക് എഴുതി. അടുത്തതോ ലു, അടുത്ത പദോ എൻ. ഈ മൂന്ന് അക്ഷരം കൂടി ചേർത്തപ്പോൾ ഏതായി പദം? ബലൂൺ. ആദ്യത്തെ വാക്ക് സഫലം, അടുത്ത വാക്ക് ബലൂൺ. ഓർഡർ തെറ്റിയിട്ട് ഡിസോർഡർ ആയിട്ട് തന്നിട്ട് നിങ്ങൾ ഓർഡറിലെ കറക്റ്റ് ആയിട്ട് നിങ്ങളത് എഴുതണം. ഇപ്പൊ ഒന്ന് ഏതാണ് പഠിച്ചത്? ഫാ വെച്ചിട്ടും ബാ വെച്ചിട്ടുള്ള പദങ്ങളാണ് പഠിച്ചത്. എല്ലാവരും നോട്ട്സ് എഴുതിയിരിക്കണം. റഫ് ബുക്കിലെ 5 times ഈ വാക്കുകളെല്ലാം എഴുതി പഠിക്കണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത അക്ഷരവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.